നമസ്കാരം, ഞാൻ അരുൺ കോശി. യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോവാം. COVID-19 നിബന്ധനകളിൽ ജൂലൈ 19 വരെ ഒരു മാറ്റവും ഉണ്ടാകുകയില്ലെന്ന് ജാവീദ് എംപിമാരോട് അറിയിച്ചു. കേസുകളിൽ വർധനവുണ്ടെങ്കിലും മരണനിരക്ക് പൊതുവെ കുറവാണെന്നാണ് അദ്ദേഹം എംപിമാരെ അറിയിച്ചത്. കോവിഡ് വാക്സിനുള്ള മിക്സ് ആൻഡ് മാച്ച് സമീപനം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡോസുകളായി വ്യത്യസ്ത ബ്രാൻഡുകളായി ജാപ് ഉപയോഗിക്കുന്നത് വൈറസിനെതിരെ മികച്ച സംരക്ഷണം നൽകുന്നുവെന്ന് പഠനം. ഇന്നത്തെ കൂടുതൽ വാർത്തകളുമായി ക്രിസ്റ്റീന. നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയ പ്രതിദിന കണക്കുകൾ പ്രകാരം UK-ൽ ഇന്ന് 22,868 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. January 30 ശേഷവുമുള്ള ഏറ്റവും ഉയർന്ന കേസിന്റെ നിരക്കാണ് ഇത്. ആസ്ട്രസെനേക വാക്സിനിലെ മൂന്നാമത്തെ ഡോസ് COVID-19 അതിന്റെ വ്യത്യസ്ത വകഭേദങ്ങൾക്കുമെതിരെ ശക്തമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന പുതിയ പഠനം. ബൂസ്റ്റർ ജാബുകൾ ആസന്നമായി ഇതിനുവേണ്ടി ആവശ്യമുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചിട്ടില്ല. US-ലേക്ക് യാത്ര ചെയ്യുന്ന UK പൗരന്മാർക്ക് വേനൽക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് വിലക്ക് നീക്കാൻ സാധ്യതയില്ല. വിമാന കമ്പനികളിൽ നിന്ന് തീവ്രമായ ലോബിയങ്ങുകൾ നടന്നിട്ടും അടുത്ത മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒരു നിഗമനത്തിലെത്താൻ സാധ്യതയില്ലെന്ന് കഴിഞ്ഞ രാത്രി റിപ്പോർട്ട് ചെയ്തിരുന്നു. സെപ്റ്റംബറിലെ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്കൂളുകളിൽ മടങ്ങിയെത്തുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കോവിഡ് പോസിറ്റീവ് കേസുമായി ബന്ധമുണ്ടെങ്കിൽ അതിനായി ഐസൊലേഷൻ ഇരിക്കണമോ എന്നതിനെ പറ്റി മിനിസ്റ്റേഴ്സ് തീരുമാനിക്കും. സ്പെയിനിലേക്കുള്ള യാത്രയിൽ 2 വാക്സിനേഷനും നൽകിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതും അല്ലാത്ത പക്ഷം RT-PCR നെഗറ്റീവ് റിസൾട്ട് കാണിക്കുകയോ ചെയ്യേണ്ടതാണ്. UK-ൽ നിന്നുള്ള യാത്രകൾക്ക് സ്പെയിൻ, പോർച്ചുഗൽ, മാൾട്ട എന്നിവിടങ്ങളിൽ യാത്രയിൽ വാക്സിനേഷൻ നിബന്ധനകൾ തുടരുന്നു. മറ്റൊരു UK അപ്ഡേറ്റ്സുമായി കാണുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഔട്ട്. അരുൺ, ബൈ ബൈ.